പഞ്ചഭൂത നിർമ്മിതമായ ഇതിനെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഭൂമിയല്ല എന്തും പഞ്ചഭൂത നിർമ്മിതമായ എല്ലാം പ്രപഞ്ചങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോധത്തിന് പഞ്ചഭൂത നിർമ്മിതമല്ലാത്ത എന്തോ ഒന്നാണ് ബോധം എന്ന് അനുമാനത്തിന് എത്തേണ്ടി വരും. അപ്പോഴ് അങ്ങനൊരു ചോദ്യം, പിന്നെ സൂക്ഷ്മ ലോകങ്ങൾ പഞ്ചഭൂത നിർമ്മിതമാണോ? എന്തായാലും ബോധത്തിൽ നിന്നാണ് പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ഒന്നാമതായിട്ട് മനസ്സിലാക്കണം. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത് ബോധം അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചമാകുന്ന ഒരു ക്രമമാണ്. എങ്ങനെയാണോ അബോധവത്തായിരിക്കുന്ന പ്രപഞ്ചമായി തീരുന്നത്, അത് ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി ഇങ്ങനെ ഉള്ള ഒരു ഹൈറാർക്കിയിലായിത്തീരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതൊരിക്കലും ബോധത്തിൻ്റെ സ്വരൂപമല്ല. പക്ഷെ ബോധം എന്ന് പറയുന്നത് പഞ്ചബോധത്തിന് അതീതമാണ്. തീർച്ചയായിട്ടും ബോധത്തിന് ഒരു രൂപം കൽപ്പിക്കാനുള്ള നമ്മുടെ വ്യഗ്രത, അടിസ്ഥാനപരമായിട്ട് നമുക്കൊരു രൂപം കൽപ്പിച്ച് ഒരു സ്ഥലത്ത് ഇരുത്താനൊരു പ്ലാനുണ്ട്. അതുകൊണ്ടാണ് അത് പഞ്ചഭൂതാത്മാവായിരിക്കുന്ന രൂപമാണോ എന്ന് ആലോചിക്കുന്നതിന്. നമ്മളൊരിക്കലും ഈ രൂപമില്ലാത്തതിനെ നമുക്കൊരു അസ്തിത്വത്തിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഒരു അസ്തിത്വം എന്ന് നമ്മൾ വിളിക്കുന്നത് തെറ്റാണ്, അതിൻ്റെ ഒരു സാധ്യതയിലേക്ക് കൊണ്ടുവരാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ബോധം എന്ന് നമ്മൾ ഒരു വ്യാമോഹം മുന്നോട്ട് വയ്ക്കുന്നു. അത്രയേ ഉള്ളൂ. പഞ്ചഭൂതത്തിന് അതീതമാണ് ബോധം. ബോധത്തിനൊരിക്കലും പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഒരു ശരീരം സ്വഭാവമില്ല. പഞ്ചഭൂതങ്ങളുടെ ആകാശത്തിനേക്കാൾ സൂക്ഷ്മതരം, പൃഥ്വിയേക്കാൾ സ്ഥൂലതരവും ആണ് ബോധം. ബോധം തന്നെയല്ലേ ഈ പ്രപഞ്ചമായിത്തീരുന്നത്. അപ്പം സ്ഥൂലമായിരിക്കുന്നത് ബോധമല്ലെന്ന് പറയാൻ പറ്റില്ല. ആകാശത്തെ പോലെ സൂക്ഷ്മമായിരിക്കുന്നല്ലോ, അപ്പം സൂക്ഷ്മമല്ലെന്ന് പറയാനൊക്കെ അതും പറ്റില്ല. അപ്പം എല്ലാ തരത്തിലും ബോധമാണ് എല്ലാത്തിൻ്റെ എസൻസ് എന്നുള്ളതുകൊണ്ട് ബോധം ഒരിക്കലും പഞ്ചബോധാത്മകമല്ല. രണ്ടാമത് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും സൂക്ഷ്മലോകത്തിൽ പഞ്ചഭൂതാത്മകമായിട്ടാണോ എന്ന് ചോദിക്കുന്നത്, തീർച്ചയായിട്ടും അവിടെ ഈ പഞ്ചഭൂതങ്ങളും അവൈലബിളല്ല. പൃഥ്വി ഒരിക്കലുമില്ല. കാരണം ഒരു ഗ്രോസായിട്ടൊരു മെറ്റീരിയൽ ഫോം അതിനില്ല, മാറ്റർ ഇല്ല, അവിടെ പിണ്ഡമില്ല. എന്നാൽ അതിന് മുകളിലുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റക്കുറച്ചിലനുസരിച്ച് ആ ലോകം നിലനിൽക്കും. സൂക്ഷ്മമായ കാര്യങ്ങളെ ദർശിക്കാനും അനുഭവിക്കാനുമുള്ള കഴിവ് എന്നൊരു അർത്ഥം കൊടുക്കാമോ? എന്തോ കേട്ടില്ല, ഒന്ന് ചോദിക്കാം. സാത്വികമായിരിക്കുക എന്നതിന് സൂക്ഷ്മമായ കാര്യങ്ങളെ ദർശിക്കാനും അനുഭവിക്കാനുമുള്ള കഴിവ് എന്നൊരു അർത്ഥം കൊടുക്കാമോ? നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അത്രയേ ഉള്ളൂ. കാരണം സാത്വികമായിരിക്കുന്നതെന്ന് സത്വവുമായിട്ട് സത്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഉണ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, ഐഡൻറ്റിറ്റി യഥാർത്ഥ ഐഡൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതിനെയാണ് സാത്വികം എന്ന് പറയുന്നത്. അപ്പോൾ ആ സാത്വികമായിരിക്കുന്ന ബോധം എന്ന് പറയുന്നത് എല്ലാത്തിനെയും കാണാനും മനസ്സിലാക്കാനും ഉള്ളൊരു കഴിവിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ, അവിടെ നമ്മുടെ ഒരു താല്പര്യം എത്രമാത്രം ഒരു വിഷയം അനുഭവിക്കുന്നതിലുണ്ട്. ഇപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ ഓപ്ഷൻ ഒരു ചോദ്യം ചോദിക്കുന്നതിന് കാരണം എന്താണ്? എന്തുകൊണ്ടാണ് റോപ്സൺ ഒരു ചോദ്യം ചോദിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. റോപ്സണ് ഒരറിയാനുള്ള ആകാംക്ഷയുണ്ട്. ഈ ആകാംക്ഷ പ്രദീപ്തമാക്കുന്നത് ഒരു അഗ്നിയാണ്. ഒരു അഗ്നി ഇന്നുകൊണ്ടാണ് ഇത് പ്രദീപ്തമാക്കി നമ്മളെക്കൊണ്ട് ചോദിപ്പിക്കുന്നത്. അതൊരു ആക്ടിവിറ്റി അല്ലേ? ചോദിക്കാതെ അരസമായിട്ടിരുന്നുകൂടി? അങ്ങനെ ചെയ്യാതെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകവും അഗ്നിയാണ്. അപ്പം പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് ഈ പ്രചോദനങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ അത് സാത്വികം മാത്രമല്ല, രാജസികവും കൂടിയാണ്. രാജസികമായിരിക്കുന്ന ആക്ടിവിറ്റിയാണ് ഈ ചോദ്യം ചോദിപ്പ്. അറിയാനുള്ള താല്പര്യം, അറിയാനുള്ള കഴിവ്, ഇതൊക്കെ രാജസികമാണ്. പക്ഷെ അറിഞ്ഞതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവെന്ന് പറയുന്നത് സാത്വികമാണ്. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? രാജസികമായിട്ട് കേൾക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ മനസ്സിലാകാനുള്ള കഴിവില്ല. അത് സാത്വികമായ കഴിവാണ്.
അപ്പോൾ അതൊരിക്കലും സാത്വികമായിരിക്കുന്ന കഴിവുകൊണ്ട് ജ്ഞാനസിദ്ധി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാനുള്ള സിദ്ധി ഉണ്ടാകണം നിർബന്ധമില്ല എന്ന് ഞാൻ പറയാം. അതിന് ഇതുപോലെ കാരണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഓപ്ഷൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ള നാട്ടുകളെപ്പനുസരിച്ച് സാത്വികം എന്ന് സന്യാസമായിട്ട് ബന്ധപ്പെടുത്തി വച്ചിരിക്കുകയാണ്. പല സന്യാസിമാരും സാത്വികന്മാരേ അല്ല. അവരാശ്രമം നിർമ്മിതിയും സഹചാരികളെ കൂട്ടുന്നതിലും ആരാധക വൃത്തത്തെ കൂട്ടുന്നതിലും ശ്രമിക്കുന്നത് വഴി രാജസികന്മാരാണ്, ഒരിക്കലും സാത്വികന്മാരല്ല. സാത്വികന്മാരായ സന്യാസിമാരെ നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ഇപ്പം ഞങ്ങൾ വിമാനത്തിലേക്ക് പോകുന്ന വഴിക്ക് വളരെ നിഗൂഢമായിരുന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊരു ജനപദവുമായിട്ടൊരു ബന്ധവുമില്ല. അങ്ങനെയുള്ളവരാണ് സാത്വികന്മാരായും സന്യാസികളെന്ന് നമുക്ക് തോന്നാനെങ്കിലും പറ്റുന്നത്. അതാണെന്ന് പറയാൻ നോക്കില്ല, ചിലപ്പോൾ പേടിച്ചായിരിക്കും അന്ന് ഒളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അത് പറയാൻ നോക്കില്ല, ഭയമുണ്ട്. അപ്പോൾ അതൊന്നും അല്ലാതെ ഇരിക്കുന്നവരെ ഇങ്ങനെ വേണം നമുക്ക് കാണാൻ. അതൊരിക്കലും സന്യാസവുമായിട്ട് സാത്വികത്തെ ചേർത്ത് വയ്ക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. യഥാർത്ഥ സന്യാസം തീർച്ചയായിട്ടും ചേരുന്നുണ്ട്, അതുമായിട്ട് ചേരുന്നുണ്ട്. സാത്വികനായിരിക്കുന്നവരാണ് യഥാർത്ഥ സന്യാസി.